അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പിസ്സക്കും ലസാനയ്ക്കൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിനെ സെപ്പറേറ്റ് വീഡിയോ ആക്കാൻ വേണ്ടി, കാരണം ഇനി പിസ്സയും ലസാനയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിൻ്റെ കൂടി ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 8 വെളുത്തുള്ളിയുടെ അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് വലിയ വെളുത്തുള്ളിയാണ്, വലിയ വെളുത്തുള്ളി 8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഒറിഗാനോവും 1 ടീസ്പൂണ് ബേസിൽ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ 2 ഹേർബ്സും കൂടി ഇതിൽ കിടന്ന് നല്ല മുരിഞ്ഞ സ്മെല്ല് വരുന്നത് വരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വലിയ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതായി കട്ട് ചെയ്താൽ മതിയാവും, ചെറുതാക്കണമെന്നില്ല. കാരണം ഇത് നമ്മൾ നല്ലോണം കുക്ക് ചെയ്ത് ഉടച്ചെടുക്കും, അപ്പോൾ സൈസ് പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം. പറ്റുമെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങ് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം. പിന്നെ ഇത് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി കുക്കാവാൻ വേണ്ടി വെക്കരുത്. ഇനി നമുക്കിതിങ്ങനെ നല്ലോണം ഉടച്ചു കൊടുക്കാം. ഇതിനൊരു 15-20 മിനിറ്റോളം തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഇത് റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു തക്കാളിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ലവണ്ണം അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു 3-4 പൾസസ് അരച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പിസ്സ സോസ് നമുക്ക് ഒരു 1 മന്ത് വരെ ഫ്രിഡ്ജിൽ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.